Malayali Warta Plus. Like, share and subscribe. നമസ്കാരം. മണി മാറ്റേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 17-18 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ തുടക്കമിട്ട് ശക്തി പ്രാപിച്ച മുതലാളിത്തം അതുവരെയും നിലവിലിരുന്ന എല്ലാ ഉൽപ്പാദന സമ്പ്രദായങ്ങളിലും ഉൽപ്പാദന ബന്ധങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. ആ മാറ്റങ്ങൾ തുടർച്ചയായും ഇന്നും നിലനിൽക്കുന്നതാണ് നാം കാണുന്നത്. ആധുനിക മുതലാളിത്തത്തിൻ്റെ ആവിർഭാവത്തോടുകൂടി സമവാക്യങ്ങൾ ആകെ സാമ്പത്തിക ലോകത്ത് പൊളിച്ചെഴുതപ്പെടുന്നത് നാം കാണുകയുണ്ടായി. സാമ്പത്തിക രംഗത്തുണ്ടായ ഈ മാറ്റങ്ങളെ വളരെ വലിയ ഭയത്തോടെയാണ് പലരും കണ്ടതെങ്കിൽ പോലും ക്രമേണ കാലം മുന്നോട്ട് പോകുമ്പോൾ പുതിയ രൂപങ്ങളിൽ പുതിയ ഭാവങ്ങളിൽ മുതലാളിത്തം ലോകത്തെ മൊത്തത്തിൽ ചൊൽപ്പിടിയിൽ നിർത്തുന്നതാണ് നാം കാണുന്നത്. 21-ാം നൂറ്റാണ്ടിൽ നാം എത്തി നിൽക്കുമ്പോഴും മുതലാളിത്തം പുതിയ രൂപങ്ങളിൽ പുതിയ ഭാവങ്ങളിൽ ലോകമെമ്പാടും ഇന്നും ശക്തമായി നിലകൊള്ളുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ഊർജമായി പ്രവർത്തിച്ചത് പ്രധാനമായും ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടിയുള്ള മാറ്റങ്ങളായിരുന്നു. ആവിക്കപ്പലുകളും തീവണ്ടികളുമൊക്കെയാണ് വൻ ഫാക്ടറികളിലേക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചതും. ആ വൻ ഫാക്ടറികളിൽ 10,000-ക്കണക്കിന് തൊഴിലാളികൾ ഒന്നു ചേർന്ന് വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ കമ്പോളങ്ങളിൽ എത്തിച്ചതും കൽക്കരി നൽകിയ ഊർജത്തിൻ്റെ പിൻബലത്തോടെയാണ്. എന്നാൽ ക്രമേണ കൽക്കരി നൂറ്റാണ്ടുകൾ വാണിജ്യ മേഖലയുടെ ഊർജമായി നിന്നതിനു ശേഷം ക്രമേണ അതിനുള്ള പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് നമ്മൾ 20-ാം നൂറ്റാണ്ടിൽ കാണുന്നത്. 20-ാം നൂറ്റാണ്ടിലായപ്പോഴേക്കും ഉൽപ്പാദന മേഖലയിലേക്ക് ഊർജം പകരുവാനായിട്ട് എണ്ണയുടെ കടന്നുവരവുണ്ടായി. അത്രയും കാലം വരണ്ടുണങ്ങിയ മണൽക്കാടുകളായിരുന്ന അറേബ്യൻ ഗൾഫ് രാജ്യങ്ങൾ ക്രമേണ എണ്ണ പുതിയതായി കണ്ടെത്തിയ എണ്ണയും എണ്ണയുടെ ഉപയോഗവും മൂലം വൻ സാമ്പത്തിക ശക്തികളായി മാറുന്നതാണ് പിന്നീട് നാം കാണുന്നത്. എന്നാൽ അടുത്ത നാളുകളിൽ നമ്മൾ ഈ മേഖലയെ സമീപിക്കുമ്പോൾ കാണുന്നത് വളരെ വലിയ മാറ്റങ്ങൾ ഊർജ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. പ്രധാനമായും ഒരു കാലത്ത് ആധിപത്യത്തോടെ വാണിരുന്ന കൽക്കരിയുടെ പ്രാധാന്യം ക്രമേണ കുറഞ്ഞു വരുന്നു. അടുത്തതായി പിന്നീട് കഴിഞ്ഞ 20-ാം നൂറ്റാണ്ട് മുഴുവൻ ലോകത്തെ എല്ലാ സാമ്പത്തിക മാറ്റങ്ങളുടെയും സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പിന്നിൽ ശക്തിയായി നിലകൊണ്ട ഏറ്റവും വലിയ ഊർജമായ എണ്ണയുടെ പ്രാധാന്യം ക്രമേണ 21-ാം നൂറ്റാണ്ടിലേക്ക് നാം കടന്നു വരുമ്പോൾ കുറയുന്നു എന്ന് നമ്മൾ സന്ദേഹിക്കേണ്ട അവസരമായി മാറിയിരിക്കുന്നു. പ്രധാനമായും ഈ മാറ്റങ്ങൾ സാമ്പത്തിക ലോകത്ത് സ്വാഭാവികമായും അതിനെ തുടർന്ന് രാഷ്ട്ര ബന്ധങ്ങളിലുമെല്ലാം വലിയ പൊളിച്ചെഴുത്തലുകൾക്ക് കാരണമാവും എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതാണ് നാം ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എണ്ണയുടെ പ്രാധാന്യം അസ്തമിക്കുവാൻ പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. എണ്ണയുടെ മാത്രം പ്രാധാന്യമല്ല അസ്തമിക്കുവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വൈദ്യുതി ഊർജത്തിൻ്റെ മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ പോവുകയാണ്. വൈദ്യുതി ഊർജത്തിൻ്റെ പ്രാധാന്യം നശിക്കുന്നില്ല, പക്ഷേ വൈദ്യുതി ഊർജം ഇന്ന് പുതിയ രീതിയിലുള്ള ഉൽപ്പാദന മേഖലകൾ കണ്ടെത്തുന്നു. പഴയ കൽക്കരിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന രീതി, പിന്നീട് വന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന ജലവൈദ്യുത പദ്ധതികൾ, ഇവയൊക്കെ ക്രമേണ പ്രാധാന്യം നഷ്ടപ്പെട്ട് പിന്തള്ളപ്പെടുമെന്നും പുതിയതായി സോളാർ പവറിലൂടെ അതുപോലെ തന്നെ വിൻഡ് എനർജിയിലൂടെയൊക്കെ കൂടുതൽ കൂടുതൽ കാര്യക്ഷമമായി വില കുറച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നുള്ളത് വൈദ്യുതിയുടെ ഉൽപ്പാദന മേഖലയിൽ വരുന്ന ഒരു മാറ്റം. രണ്ടാമത്, വൈദ്യുതി ഉൽപ്പാദനത്തിൽ വലിയ ചിലവ് കുറയുന്നു എന്നുള്ളത്. വൈദ്യുതി ഉൽപ്പാദനം പുതിയതായിട്ട് വളരെയേറെ കൂടുന്നു, പുതിയ മേഖലകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു. രണ്ടാമത്, വൈദ്യുതി ഉൽപ്പാദനത്തിനുള്ള ചിലവ് വളരെ കുറയുന്നു, വളരെ കാര്യക്ഷമമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നു. മൂന്നാമത്, വൈദ്യുതി കൊണ്ട് ഉപയോഗിച്ചുള്ള പുതിയ സംരംഭങ്ങൾ വളരെ കൂടുതലായിട്ട് വരുന്നു. അതായത് പെട്രോളിയത്തിന് പകരം നിൽക്കുന്ന ഒന്നായി വൈദ്യുതി മാറുമെന്നാണ് സൂചനകൾ ഇപ്പോൾ കാണുന്നത്.
പ്രധാനമായും നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെയും കേവലം ശാസ്ത്ര നോവലുകളിലെ വെറും സങ്കല്പങ്ങൾ മാത്രമാണെന്ന് നമ്മൾ കരുതിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ യാഥാർത്ഥ്യമായി വരുന്നതാണ് കാണുന്നത്. എലൻ മസ്ക് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ അമേരിക്കൻ വ്യവസായി താൻ പുതിയതായി അവതരിപ്പിക്കുവാൻ പോകുന്ന വൈദ്യുത കാറുകളും വൈദ്യുത ട്രക്കുകളും ലോകത്തെ ആകെ കീഴടക്കുമെന്നൊരു പതിറ്റാണ്ട് മുമ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവരും പുച്ഛിച്ചു തള്ളി. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണുന്നത് എലോൺ മസ്ക് ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നന്മാരിലായി ഒരാളായിട്ട് മാറുന്നു. എലോൺ മസ്കിൻ്റെ കാർ ഫാക്ടറികളും ട്രക്ക് ഫാക്ടറികളും ഒക്കെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. ചൈനയിൽ അദ്ദേഹം ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള ഫാക്ടറികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പൊതുവിൽ ഒരു സമവാക്യങ്ങൾ പൊളിച്ചെഴുതപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇതുവരെയും നിലനിന്നിരുന്ന രീതിയിലുള്ള ഉൽപ്പാദന സംവിധാനങ്ങളല്ല നമ്മൾ കാണുന്നത്. ഉൽപ്പാദന സംവിധാനങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഊർജം എന്ന് പറയുന്ന അത് അല്ലെങ്കിൽ ഇന്ധനം എന്ന് പറയുന്നത് പല രീതിയിൽ പുതിയ ഇന്ധനം വരുന്നു, പുതിയ രീതിയിലുള്ള ഉൽപ്പാദന സംവിധാനങ്ങൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും ഇത് എല്ലാ മേഖലകളെയും പിടിച്ചു കുലുക്കും. ഇത് എങ്ങനെയാണ് ഓഹരി വിപണിയെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും ഒക്കെ ബാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നാണ് പൊതുവിൽ നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. ഈ അവസരങ്ങളെ ഫലപ്രദമായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നോ എന്നുള്ളത് മറ്റൊരു കാര്യം. തീർച്ചയായും വലിയ അവസരങ്ങളാണ് ഇന്ത്യക്ക് കൈവരുവാൻ പോകുന്നത്. പൊതുവിൽ വന്നത് നമ്മുടെ ഏറ്റവും വലിയ ഇമ്പോർട്ട്, നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് പറയുന്നത് പെട്രോളിയം ഗ്യാസുമൊക്കെ ഇറക്കുമതി ചെയ്യുന്നതായിരുന്നു. ഇതിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ പോവുകയാണ്. ലോകത്തെമ്പാടും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് വിപണിയിൽ ആവശ്യക്കാരില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം. പൊതുവായി ഇപ്പം നമ്മൾ ഒരു കഴിഞ്ഞ അടുത്ത നാളുകളിൽ ലോകത്തുണ്ടായ ഏറ്റവും വലിയൊരു പബ്ലിക് ഇഷ്യൂ ആയിരുന്നു ആരംകോ എന്ന് പറയുന്ന സൗദി അറേബ്യൻ പെട്രോളിയം കമ്പനി, ലോകത്തെ ഏറ്റവും വലിയ പെട്രോളിയം കമ്പനിയുടെ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. ആളുകൾ ആവേശത്തോടെ സ്വീകരിച്ച ഒരു പബ്ലിക് ഇഷ്യൂ ആയിരുന്നു. പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചത്? ആരംകോയുടെ പബ്ലിക്കിൽ ലിസ്റ്റ് ചെയ്ത ഷെയർ അതിൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് വന്നിരിക്കുന്നു. ആരംകോ തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ 25% വെട്ടിക്കുറച്ചിരിക്കുന്നു. ആരംകോയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ വലിയ നിക്ഷേപം ആരംകോ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഇന്ത്യയിലെ റിലയൻസിൽ ആരംകോ വലിയ നിക്ഷേപം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. ആരംകോ ആ നിക്ഷേപത്തിൽ നിന്ന് പിന്മാറി. പൊതുവിൽ അപ്പോൾ പെട്രോളിയം മേഖലയിൽ വലിയ പ്രതിസന്ധികളാണ് ഇനി മുന്നോട്ട് പോകാനൊക്കുന്നത്. കഴിഞ്ഞ ദിവസം മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി അടച്ചുപൂട്ടുകയുണ്ടായി, ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയുണ്ടായിരുന്നു. 30,000 തൊഴിലാളികൾ ഒന്നിച്ച് ജോലി ചെയ്യുന്ന കൺസ്ട്രക്ഷൻ കമ്പനി അടച്ചുപൂട്ടി. ലോകത്തെ ഏറ്റവും വലിയ ഉന്നത സൗദം പണിത കമ്പനിയാണ് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് അടച്ചുപൂട്ടപ്പെടുകയും 30,000 തൊഴിലാളികളെ ഒന്നിച്ച് പിരിച്ചുവിടുകയും ചെയ്യുന്നത്. അപ്പം ഗൾഫ് മേഖലയിലുള്ള ആ വൻ സാമ്പത്തിക കുതിപ്പൊക്കെ അവസാനിച്ചു എന്ന് മാത്രമല്ല, അത് ആ കുതിപ്പിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിന് ശേഷം അത് തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആ തകർച്ച ഗൾഫ് മേഖലയിൽ മാത്രമായിട്ട് നിൽക്കില്ല, ഇത് ലോകം മുഴുവൻ പടരുവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ അത് ഒരു ഭാഗത്ത് പ്രതികൂലമായി ബാധിക്കും, പക്ഷേ അതേസമയം ഇന്ത്യക്ക് ചില അവസരങ്ങൾ വരികയും ചെയ്യും. ഇത് നമുക്ക് എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് വളരെ ഒരു കൊച്ചു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ കാണുന്നത് ഭാരത് പെട്രോളിയം ലിമിറ്റഡ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല പെട്രോളിയം കമ്പനികളിലൊന്നാണ് ഭാരത് പെട്രോളിയം എന്ന് പറയുന്നത്. ഭാരത് പെട്രോളിയം കമ്പനി അതിൻ്റെ 52% ഷെയർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇന്ത്യ ഗവൺമെൻറ് ഈ വർഷം 210,000 crore ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സ്വരൂപിക്കുവാൻ വെച്ചിരുന്നത്. ഈ 216,000 crore ഓഹരി വിറ്റഴിക്കലിലൂടെ കണ്ടെത്തുന്നതിൽ ഏറ്റവും വലിയ ഒരു ഭാഗം കണ്ടെത്തുവാൻ ഉദ്ദേശിച്ചിരുന്നത് ഒന്ന് ഭാരത് പെട്രോളിയം പോലുള്ള കമ്പനികൾ വിൽക്കുന്നതിലൂടെയാണ്, LIC പോലെയുള്ളത് പബ്ലിക് ഇഷ്യൂ നടത്തി വിൽക്കുന്നതിലൂടെയൊക്കെയാണ്. ഭാരത് പെട്രോളിയത്തിൻ്റെ ഷെയർ വിൽക്കുവാനുള്ള ലേലം 4 times അതിനെ ടെൻഡർ വിളിച്ചിട്ട് ഇന്നലെ വീണ്ടും അത് മാറ്റിവെച്ചിരിക്കുകയാണ്. 4th time ഭാരത് പെട്രോളിയം വിൽക്കുവാനുള്ള തീരുമാനം മാറ്റിവെച്ചിരിക്കുന്നത്. അതിന് കാരണം യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഭാരത് പെട്രോളിയത്തിന് അർഹിക്കുന്ന വില കൊടുത്ത് വാങ്ങുവാൻ ആരും വന്നിട്ടില്ല എന്നുള്ളതാണ്. ആരംകോ ഉൾപ്പെടെയുള്ള കമ്പനികൾ, വിദേശ എക്സോൺ പോലെയുള്ള അമേരിക്കൻ കമ്പനികളൊക്കെ അതുപോലെ ബ്രിട്ടീഷ് പെട്രോളിയം ഒക്കെ ഭാരത് പെട്രോളിയത്തിൽ നിക്ഷേപിക്കുമെന്ന് കരുതിയിരുന്നുവെങ്കിലും ഇവരാരും ഇപ്പോൾ രംഗത്തില്ല എന്നാണ് അറിയുന്നത്. അപ്പോൾ ഭാരത് പെട്രോളിയം പോലെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് വലിയ രീതിയിൽ ബാധിക്കും. അതുപോലെ തന്നെ മധ്യപ്രദേശിലെ ബീനായിലുള്ള ഒരു വലിയ പെട്രോളിയം കമ്പനിയാണ്, പെട്രോളിയം പ്രോസസ്സിംഗ് കമ്പനിയാണ് ഭാരത് പെട്രോളിയമായിട്ട് പങ്കാളിത്തമുള്ള ഭാരത് പെട്രോളിയം ഒമാൻ
കൂട്ടു വ്യവസായമായിട്ട് അവിടെയുള്ള പെട്രോളിയം റിഫൈനറി, ആ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ ഒമാൻ ഗവൺമെൻറ് പിൻവാങ്ങുകയാണ്. അവർ ഭാരത് പെട്രോളിയത്തിനോട് അവരുടെ ഷെയർ കൂടി എടുത്തോളൂ, ഞങ്ങളെ പറഞ്ഞു വിട്ടാൽ മതിയെന്ന് ഒമാൻ കമ്പനി ആവശ്യപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെ പെട്രോളിയം ഇൻഡസ്ട്രിയിൽ നിന്നും ആളുകൾ പിൻവലിയുകയും അവിടെ തണുത്ത പ്രതികരണമുണ്ട്, പെട്രോളിയം കമ്പനികൾ വിൽക്കുവാനുള്ള ഗവൺമെൻറ് തീരുമാനത്തിന് തണുത്ത പ്രതികരണം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നത് മൊത്തത്തിൽ പല രീതിയിലുമുള്ള രീതിയിലുള്ള ഇമ്പാക്റ്റ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടാകും. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഗ്യാസിൻ്റെ വില ഏറ്റവും കുറഞ്ഞ ലോകത്ത് ഏറ്റവും കുറഞ്ഞിരിക്കുന്ന ദിവസമാണ്. ഏതാണ്ട് $2 താഴെയായി ഒരു യൂണിറ്റ് ഗ്യാസിൻ്റെ വില. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസിൻ്റെ വില അതിൻ്റെ എനർജി എഫിഷ്യൻസിയുടെ അടിസ്ഥാനത്തിലാണ് മില്യൺ ബ്രിട്ടീഷ് പവർ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അളക്കുന്നത്. അപ്പോൾ ഒരു യൂണിറ്റ് ഗ്യാസിൻ്റെ വില ഏതാണ്ട് $4 മുകളിലുണ്ടായിരുന്നത് $2 താഴെയായി മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ പെട്രോളിയം ഗ്യാസ് വിതരണ കമ്പനികളെ സംബന്ധിച്ചൊക്കെ അത് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചത് അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും നമ്മുടെ ഫെർട്ടിലൈസർ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും വലിയ ഒരു റോ മെറ്റീരിയൽ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഗ്യാസിൻ്റെ വിലയാണ്. അപ്പം പെട്രോളിയം ഗ്യാസ് ഉപയോഗിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം, വ്യവസായങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഡൊമസ്റ്റിക്ക് വീടുകളിലെ ഉപയോഗത്തെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ രംഗത്ത് CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പൊതുവിൽ യാത്രകളെ സംബന്ധിച്ചിടത്തോളം, അത് ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും, നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പൊതുവിൽ ഇന്ത്യൻ ഇക്കോണമിക്ക് ഊർജ്ജം പകരുന്ന ഒരു നീക്കമാണ് പൊതുവിലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നത്, അതുപോലെ തന്നെ വൈദ്യുതിക്ക് വില കുറയുന്നത്, വൈദ്യുതിയുടെ കാര്യക്ഷമതയുണ്ടാകുന്നത്, വൈദ്യുതി കൂടുതൽ ഇന്ത്യയിലെ വൈദ്യുതിയുടെ വിതരണം കൂടുതൽ കാര്യക്ഷമമായി നടക്കുന്നത്, ഗ്രാമങ്ങളിലേക്കെല്ലാം വൈദ്യുതി കടന്നെത്തുന്നത് ഒക്കെ നമ്മുടെ അഗ്രികൾച്ചർ കൃഷി കാർഷിക മേഖലയിലുമൊക്കെ അത് ഗുണം പ്രദാനം ചെയ്യും. അപ്പം മൊത്തത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവിലൊന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഊർജ മേഖലയിൽ ഉണ്ടാവുന്ന ഈ മാറ്റങ്ങൾ ഗുണപരമായ മാറ്റങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് പല കമ്പനികളെയും മൊത്തത്തിലത് ഇക്കോണമിക്ക് ഗുണകരമായി ബാധിക്കുമ്പോൾ ചില കമ്പനികളെ സംബന്ധിച്ചൊക്കെ അത് ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതാണ് റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം അവ പൊതുവിൽ അത് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതാണ് വിലയിരുത്തൽ. പക്ഷേ റിലയൻസ് ഇൻഡസ്ട്രീസ് നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. റിലയൻസ് റീറ്റെയിലേക്കും റിലയൻസ് ജിയിലേക്കും അവരുടെ ഊന്നൽ മാറിയിട്ടുണ്ട്. അത് റിലയൻസിനെ അതുകൊണ്ട് മൊത്തത്തിൽ ബാധിക്കില്ല. എങ്കിൽ പോലും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം, ഭാരത് പെട്രോളിയത്തിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മറ്റ് പെട്രോളിയമായ ഉൽപ്പാദന മേഖലയിലുള്ള ONGCയെ സംബന്ധിച്ചിടത്തോളം, ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്ന, ദോഷകരമായി ഇത് ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇലക്ട്രിസിറ്റി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഗ്യാസ് ഒക്കെ, നാഫ്ത ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന ഇന്ധനമായി ഉപയോഗിക്കുന്ന കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇത് നേട്ടമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് പൊതുവിൽ ആ നേട്ടം കാണാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പൊതുവിൽ മെറ്റൽ ഇൻഡസ്ട്രീസിനെ, ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ച്, ടാറ്റ ഗ്രൂപ്പിലുള്ള എല്ലാ കമ്പനികളെയും സംബന്ധിച്ചൊക്കെ വലിയ നേട്ടങ്ങൾ ഇന്നുണ്ടായിട്ടുണ്ട്. പൊതുവിൽ ഇന്ന് ഓഹരി വിപണിയിലെ കാണുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് മൊത്തം ഇന്ത്യൻ ഓഹരി വിപണി വലിയ നേട്ടത്തോടുകൂടിയാണ് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും വന്ന ബാങ്കിങ് മേഖല വലിയ കുതിച്ചുകയറ്റം നടത്തി. അത് പ്രധാനമായിട്ടും ഇന്ന് സുപ്രീംകോടതിയിൽ ബാങ്കുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് മൂലമുണ്ടായ ബാധ്യതയുടെ ഒരു ഭാഗം കേന്ദ്ര ഗവൺമെൻറ് തന്നെ വഹിക്കും. ഇൻട്രസ്റ്റിന് ഇൻട്രസ്റ്റ് എന്നുള്ള, പലിശയ്ക്ക് പലിശ എന്നുള്ള സമ്പ്രദായം മൂലം മൊറട്ടോറിയത്തിന് അവയിൽ ചെയ്തിട്ടുള്ള കമ്പനികൾക്കുണ്ടായ, കമ്പനികൾ കൊടുക്കേണ്ട പലിശ ബാങ്കുകൾ എഴുതി തള്ളുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, 2 crore വരെയുള്ള വായ്പകൾക്കുണ്ടായിരുന്ന പലിശ ഗവൺമെൻറ് വഹിക്കും എന്നുള്ള തീരുമാനം ബാങ്കുകൾക്ക് വലിയ അനുകൂലമായി മാറും. അതുകൊണ്ടാണ് ബാങ്കിങ് ഷെയർസ് എല്ലാം ഇന്ന് പൊതുവിൽ വലിയ ഉയർച്ച കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ IT ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ നേട്ടത്തിലാണ് രാവിലെ തന്നെ വ്യാപാരം തുടങ്ങിയിരിക്കുന്നത്. വീണ്ടും അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പല ഇൻഫോസിസ് പോലെയുള്ള കമ്പനികൾ, TCS അതുപോലെയുള്ള പല IT കമ്പനികളും ഇന്ന് ഈ വർഷത്തെ ഏറ്റവും വലിയ വളർച്ചയിലെത്തിയിട്ടുണ്ട്. പൊതുവിൽ ഇന്ത്യൻ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ മാറ്റങ്ങളാണ് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വളരെയേറെ അവസരങ്ങളുണ്ടാവും. അതേസമയം മൊത്തത്തിൽ പല കമ്പനികളെ സംബന്ധിച്ചതോടൊപ്പം പ്രശ്നങ്ങളും ഉണ്ടാവും. നേട്ടങ്ങൾ ഏത് കമ്പനിക്കാണ് ഉണ്ടാവുന്നത് എന്ന വിലയിരുത്തി സാവധാനം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരവസരമാണിത്. പൊതുവിൽ ഇന്ധന വിലയിലുണ്ടാവുന്ന കുറവും ഇന്ധന ലഭ്യതയിലുണ്ടാവുന്ന വർധനയും മൊത്തത്തിൽ ഇന്ത്യയിലെ എല്ലാ വ്യവസായങ്ങളെയും സംബന്ധിച്ച്, പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ട് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്.
മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.